ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാനീസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്രീം പഫ്സാണ്. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്, ഒരു സ്നാക്സ് ഐറ്റംസാണ്. എങ്ങനെയാണ് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് അരക്കപ്പ് പാല്, അരക്കപ്പ് വെള്ളം, 1 ടേബിൾ സ്പൂൺ ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് തിളച്ച് വരണം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ, അതൊന്ന് അരിച്ച് ചേർക്കാം. എന്നിട്ട് 1 സ്പൂൺ കൊണ്ട് നമുക്ക് ഫ്ലെയിം, ലോ ഫ്ലെയിം മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇതാ ഈ പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. പിന്നെ വേറൊരു ബൗൾ എടുത്ത് ചെറുതായിട്ട് ചൂടാറിയാൽ മതി. അതിനെ നമുക്ക് അതിലോട്ട് മാറ്റാം. 1 ബീറ്റർ ഉപയോഗിച്ച് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൽ ചേർക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ടയാണ്. വലിയ മുട്ടയാണെങ്കിൽ 4 എണ്ണം മതി, ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 5 വരെ ആകാം. ഇത് ഓരോന്നോരോന്നായിട്ട് ലോ സ്പീഡിലിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തൊന്ന് ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. എക്സ്ട്രാ 1 മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 5 മുട്ടയാണ് ചേർത്തത്. വലുതാണെങ്കിൽ 4 എണ്ണം മതി. ഇതിനെ നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് ഈ രീതിയിൽ, ഈ ഷേപ്പിൽ നമുക്കതിനെ വെച്ചു കൊടുക്കാം. അതിനുശേഷം 1 പാത്രത്തിൽ ശകലം, വളരെ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് നമുക്ക് കൈകൊണ്ടൊന്ന് തൊട്ട് അതിനെ ഷേപ്പാക്കി കൊടുക്കാം. അത് ബേക്കായി വരുമ്പോൾ ആ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, നല്ലൊരു സ്നാക്സാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനു മുമ്പ് ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. 200 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്യാനുള്ളത്. പ്രീഹീറ്റ് ചെയ്ത ഓണിൽ നമ്മൾ അതിനെ 190 ഡിഗ്രിയിലാക്കിയിട്ട് 20 to 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ട്വൻ്റി മിനിറ്റ്സ് ആയപ്പോൾ തന്നെ ബേക്കായിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം.
തണുക്കാനായി മാറ്റിവെക്കാം. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ്ങിനായി ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. നമുക്കതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നല്ല സ്റ്റിഫായി വരാൻ ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. പിന്നെ അത് ഹൈ സ്പീഡിലോട്ട് മാറ്റി നല്ല സ്റ്റിഫ് പീക്സാക്കി എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. പിന്നെ അതിന് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതായത് ഈ പപ്സിൻ്റെ ബാക്കിൽ ഇങ്ങനെ അതങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഫുൾ ഇങ്ങനെ ഫില്ലാവണം നമ്മൾ കയ്യിൽ ഫീല് ചെയ്യും. അത് ഫുള്ളാകുമ്പോൾ ക്രീം അതിൻ്റെ അകത്ത് നിറയുമ്പോൾ ഒരു ചെറിയൊരു വെയിറ്റ് തോന്നും. അപ്പോൾ അത് ഫില്ലായെന്ന് മനസ്സിലാകും. ഇതുപോലെ നമുക്ക് എല്ലാ പപ്സിലും ക്രീം ഫില്ല് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് ക്രീമെല്ലാം ഫുള്ളായിട്ട് ഫില്ലായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. താങ്ക്സ് ഫോർ വാച്ചിങ്.